ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം ഏവർക്കും ശുഭം നേരുന്നു സംശയിക്കരുത് എന്നതാണ് ഇന്നത്തെ വിഷയം ഭഗവത്ഗീതയുടെ ഒൻപതാം പടിയായി നാം സംശയിക്കരുത് എന്ന് പറയുന്നു മനസ്സിനോട് പറയുകയാണ് അരുത് മനസ്സെ സംശയിക്കരുത് അങ്ങനെ പറയാൻ എളുപ്പമാണ് പക്ഷേ എന്തിലും നമുക്ക് സംശയമാണ് അങ്ങനെ സംശയം കൂടി വരുമ്പോൾ സംശയാത്മാവിനശ്യതി എന്ന ഒരു ശ്ലോകം നാം നേരത്തെ ഉദ്ധരിക്കുകയുണ്ടായി സംശയിക്കുന്നവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും സുഖം ലഭിക്കുകയില്ല ന സുഖം സംശയാത്മന എന്നാണ് സംശയം അർജുനനിൽ പലപ്പോഴായിട്ട് ഉണരുന്നുണ്ട് ആ സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ നേരത്തെ ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധിബലവദൃഢം എന്ന് തസ്യഹം നിഗ്രഹം മുന്നേ വായോരിവ സുദുഷ്കരം എന്ന് അർജുനൻ വിലപിച്ചിട്ടുണ്ട് അപ്പോഴേ വളരെ ആശ്വാസത്തോടെ ഭഗവാൻ പറഞ്ഞു അസംശയം മഹാബാഹോ അത് അസംശയമാണ് അത് തീർച്ചയാണ് നിനക്ക് സംശയമുണ്ടാകും മനസ്സിനെ പിടിച്ചു കിട്ടുവാൻ സാധ്യമല്ല വായോരിവ സുദുഷ്കരം എന്ന് പറഞ്ഞത് ഈ അജ്ഞാനത്തിൽ നിന്നാണ് സംശയമുണ്ടാകുന്നതും എന്ന് നമുക്കറിയാം അജ്ഞാനം മാറണം അപ്പോൾ സംശയവും മാറിത്തീരും ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതത്തിൽ ഏതെല്ലാം ഭാഗത്ത് നിന്നാണ് സംശയം വരുന്നതെന്ന് അറിയുന്നില്ല കുടുംബ ജീവിതത്തിലുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും അറിയാം സമൂഹത്തിലാകെ ഓരോരുത്തരും പരസ്പരം സംശയത്തോടെയാണ് കാണുന്നത് അങ്ങനെ അല്ലാതെ തന്നെ പല നമുക്ക് നമുക്കറിവില്ലായ്മ കൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കുന്നു പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് താൻ പീഡിപ്പിക്കപ്പെടുമോ താൻ ചതിക്കപ്പെടുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയം മറ്റൊന്ന് അറിവിനെക്കുറിച്ചുള്ള സംശയം എന്താണ് കാര്യമായത് ഇതാ ഇതാണോ ശരി അതാണോ ശരി എന്നുള്ളതിനെക്കുറിച്ച് ആ സംശയത്തെ മാറ്റി കൊടുക്കുകയാണ് ഭഗവാൻ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഗീതയിൽ പലയിടത്തും ഈ സംശയത്തെക്കുറിച്ച് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ട് അത് നിര ദൂരീകരിക്കുന്നുണ്ട് ഇങ്ങനെ ദൂരീകരിച്ച് പത്താം അധ്യായത്തിൽ തൻ്റെ വിഭൂതിയോഗം വിവരിക്കുകയാണ് ഭഗവാൻ ആ വിഭൂതിയിൽ എല്ലാത്തിനെക്കുറിച്ചും അതും ഞാൻ ഇതും ഞാൻ ആദിത്യാനാം അഹം വിഷ്ണുർ ജ്യോതിഷം രവിരം ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനെയും അനന്തശ്ച അസ്മി നാഗാനാം ഇങ്ങനെ പാമ്പ് സർപ്പങ്ങളിൽ വെച്ച് അനന്തം ഞാനാവുന്നു അശ്വത്ഥാം സർവവൃക്ഷാണോ ഞാൻ വൃക്ഷങ്ങളിൽ വെച്ച് അശ്വത്ദ്ധമാകുന്നു എല്ലാം മഹത്തായതും ഞാനാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അതും ഞാൻ ഇതും ഞാൻ മരവും ഞാൻ മൃഗവും ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അല്ലയോ ഭഗവാൻ എനിക്ക് സംശയമാവുന്നു ഇതെങ്ങനെ സാധിക്കുന്നു ഇതെങ്ങനെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിനെന്തെങ്കിലും തെളിവ് തരണം അങ്ങ് ഇതെല്ലാം പറയുന്നുണ്ട് ഞാനാണ് 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 എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാനിങ്ങനെ വിശ്വസിക്കും അതിനുള്ള തെളിവെന്ത് എന്നുള്ളപ്പോഴേ ഭഗവാനോടാണ് തെളിവ് ചോദിച്ചത് ഭഗവാൻ ആ കൂട്ടത്തിൽ എല്ലാം യോഗേശ്വരനായ ഭഗവാനോട് ഭഗവാൻ അർജുനൻ ചോദിക്കുകയാണ് അങ്ങയുടെ ആ വിശ്വരൂപം എനിക്കൊന്ന് കാണണം ഇതെല്ലാം ഞാനാണ് എന്ന് പറയുന്ന രൂപം ഈശ്വരീയമായ ആ രൂപത്തെ എനിക്കൊന്ന് കാണിച്ചു തരുന്നാലും എന്ന് പറഞ്ഞു ഭഗവാൻ അതിന് സമ്മതിച്ചു പക്ഷേ അർജുന ഇത് സാധാരണ മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല മനുഷ്യനേത്രങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണിത് അതുകൊണ്ട് ദിവ്യം ദദാമി ഞാൻ നിനക്ക് ദിവ്യമായ ചക്ഷുക്കൾ കണ്ണുകൾ തരികയാണ് അതി ദിവ്യമായ കണ്ണുകഴിഞ്ഞിലേക്ക് കാണുക കാണാൻ വേണ്ടി തരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത് ആ വിശ്വരൂപം കണ്ടപ്പോൾ എല്ലാം മുതിമറന്ന് അദ്ദേഹം അതിന് മുൻപിൽ നിൽക്കുകയാണ് അതിൻ്റെ വിവരണം വിവരണാതീതമാണ് അത്ര വിശ്വ ഇതാണ് ഓടി സൂര്യപ്രഭ സൂര്യപ്രഭയോടുകൂടിയിട്ടുള്ളതായ ആ രൂപം കണ്ട് ഒടുവിൽ തനിക്ക് ചതുർബാഹുവായ തൻ അങ്ങയുടെ സ്വരൂപം മുൻപേ പോലെ കാണണമേ എന്ന് ഭഗവാനോട് അർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംശയങ്ങൾ മാറ്റിത്തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഈ സംശയങ്ങൾക്ക് ഒരു ഒരു കാര്യത്തിലും നമുക്ക് ഉറപ്പില്ല സമൂഹത്തിൽ അത് ഇത് അതല്ല ഈശ്വരീയമായ കാര്യത്തിലും നമുക്ക് ഉറപ്പില്ല ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത്തരത്തിൽ പോകുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവത്ഗീതയിൽ ഓരോ പടിപടിയായി നമ്മുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു നാലാം അധ്യായത്തിലെ നാൽപ്പത്തി രണ്ടാം ശ്ലോകം കൂടി ഇവിടെ സ്മരിക്കേണ്ടതായിട്ടുണ്ട് തസ്മാജ്ഞാനസംഭൂതം ഹൃസ്ഥാസീനാത്മന ചിത്വീനം സംശയം യോഗം ആതിഷ്ഠോത്തിഷ്ഠ ഭാരത സംശയത്തിൻ്റെ കാര്യത്തിൽ ഭഗവാന്റെ ഈ വാക്കുകൾ വളരെ പ്രധാനം തസ്മാത് അജ്ഞാനസംഭൂതം സംഭൂതം അജ്ഞാനത്തിൽ നിന്നുണ്ടായിരിക്കുന്നതായ ഈ സംശയം ചിത്വയിനം സംശയം യോഗം അതിനെ ഇല്ലാതാക്കിക്കണം മുറിച്ച് കളയണം ഹൃ ഹ്രിസ്തം ജ്ഞാനാസിനാത്മന ഹൃദയത്തിലുള്ള ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഖണ്ണിച്ചു കളിയൂ മുറിച്ചു കളിയൂ അറുത്തു കളിയൂ ആ സംശയത്തെ തസ്മാത് അജ്ഞാനസംബോധം ഹ്രിസ്ഥം ജ്ഞാനാസിനാത്മന ചിത്വയിനം സംശയം യോഗം ആ തിഷ്ഠോ ത്തിഷ്ഠ ഭാരത അങ്ങനെ നീ ഉണരൂ അർജുന ഉണരൂ എന്നാണ് അപ്പം നോക്കണം യുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് ഒരു ആയുധവും ശ്രീകൃഷ്ണൻ എടുത്തിട്ടില്ല അമ്പും വല്ലും വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അർജുനന് ഈ അവസ്ഥയിൽ ആയക്കൂടി ഗീതയിൽ ഒരു ആയുധത്തെക്കുറിച്ച് പറയുകയാണ് ചിത്വയിനും സംശയം യോഗം ഇത് വാളുകൊണ്ട് ഞാനാസിനാൽമനാസി വാള് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് നീ ഈ സംശയത്തെ അറുത്തുകളയൂ എന്നാണ് അപ്പോൾ ആ വാള് എന്ന ഒരു കാര്യം മാത്രമാണ് ഭഗവത്ഗീതയിൽ ഒരു പ്രധാന ആയുധമായിട്ട് പറയും എന്താണത് മനസ്സുകൊണ്ടുണ്ടാക്കുന്ന വാളാണ് മനസ്സിനെ ശക്തിപ്പെടുത്തി എടുക്കുന്നത് അത് വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉരുക്കുകൊണ്ടോ ഉണ്ടാക്കിയ വാളല്ല മനസ്സിനെ ശക്തിപ്പെടുത്തി മനസ്സുകൊണ്ടുണ്ടാക്കുന്ന വാളാണ് ആ വാളുകൊണ്ട് നാം നശിപ്പിക്കേണ്ടത് സംശയത്തെയാണ് അത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് അപ്പോൾ അജ്ഞാനത്തെയും നശിപ്പിക്കേണ്ടതാണ് ഇതാണ് അജ്ഞാനത്തെ നശിപ്പിക്കുക സംശയത്തെ ഇല്ലാതാക്കുക മനസ്സിനെ ദൃഢമാക്കുക എന്നിട്ട് നീ ഉണരുക എന്നാണ് ഭഗവാൻ ഉത്ബോധിപ്പിക്കുന്നത് ഇത്തരം അപ്പോൾ യുദ്ധക്കളത്തിലാണ് കളത്തിലാണ് ഇരിക്കുന്നത് രണ്ടു പേരുമെങ്കിലും പറയുന്നത് മനസ്സിനെ ശക്തിപ്പെടുത്താനാണ് അപ്പോൾ ഇതൊരു യുദ്ധഗീതയല്ല ഭഗവത്ഗീതയെ പറ്റിയുള്ളതായ ആക്ഷേപം യുദ്ധഗീത യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതല്ല അത് നമ്മുടെ മനസ്സിനെ തന്നെ ശക്തിപ്പെടുത്താനുള്ള ഇതാണ് അതിൽ പറയുന്നത് ഇതുമാണ് അപ്പോൾ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ളതായ ഭഗവാൻ്റെ ഈ ഉദ്ബോധനത്തെ നേരത്തെ തന്നെ ഉണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ക് ഒത്തിഷ്ഠപരന്തവാങ്ങ് നിൻ്റെ ഹൃദയ ദൗർബല്യത്തെ ഇല്ലാതാക്കി കളയൂ അർജുന നീ ഉണരൂ ഉണരൂ എന്നാണ് അപ്പോൾ ജ്ഞാനാസിയാകുന്ന ജ്ഞാനാസിന ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഖണ്ണിച്ചു കളയൂ എന്ന് പറയുന്നു അത്തരത്തിൽ ഭഗവാൻ നൽകുന്ന ഉത്ബോധനമാണ് ഭഗവത്ഗീതയുടെ കാതലായിട്ടുള്ളത് ഇളകില്ല യന്മനം തളരില്ലയന്മനം എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഗീതയിലൂടെ ആത്മജ്ഞാനം നേടുമ്പോൾ ആ കഴിവ് നമുക്ക് ആർജിക്കുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ആത്മീയ കഥകളുടെ അടുത്ത വിഷയവുമായി കാണും വരെ ഏവർക്കും നമസ്കാരം